വെച്ചാൽ എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയറൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചായി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി, സ്നാക്കോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു വാഫിൾസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള രണ്ട് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പീൽ ചെയ്തിട്ടെടുക്കാം പൊട്ടാറ്റോസ്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ രണ്ട് മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഫൈനായിട്ട് നല്ലോണം ഒന്ന് മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഏകദേശമൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള രണ്ട് മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. അപ്പം ഇതൊരു സേവറി വേഫിൾസ് ആണ്. അപ്പോൾ പൊട്ടാറ്റോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ ഞാൻ അവിടെ ഏകദേശം അര ടീസ്പൂണിൻ്റെ അത്രയും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായ എണ്ണത് കുറച്ച് സ്പൈസി ആക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടുന്നതിനനുസരിച്ച് ഇടാം കേട്ടോ. പെപ്പറും അതുപോലെ സ്പൈസിനെസ് കൂട്ടണമെങ്കിൽ നമുക്ക് ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു കാൽ കപ്പ് പാലാണ്, ഫ്രഷ് മിൽക്കൊന്ന് തിളപ്പിച്ചാറ്റിയ പാലായിരുന്നു. അതും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അത്രയും മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കണക്കാക്കി കിട്ടുന്ന വരെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ പാൻകേക്കിൻ്റെ ബാറ്റർ കറക്റ്റ് ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ്, കട്ടി കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 3 ഹീപ്ഡ് ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കാം. ചിലപ്പം എൻ്റെ മുട്ട കുറച്ചൊരു മീഡിയം സൈസായിരുന്നു, അത്ര വലുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വാഫിൾ ഗ്രൈൻഡർ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് അതിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാനിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ കുറേശ്ശായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രിഡലിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മോസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചീസിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി അതൊന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് പാൻകേക്കിൻ്റെ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ആയി കിട്ടാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻസിലൂടെ അറിയിക്കുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.